വാർത്തകളിലേക്ക് വിശദമായി. ട്രെയിനിൽ ടി ടിക്ക് വീണ്ടും മർദ്ദനം. ടി ടി വിക്രം കുമാർ മീണയ്ക്ക് പരിക്കേറ്റു. മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ്സിലാണ് സംഭവം. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തയാളാണ് മർദ്ദിച്ചത്. വിവരങ്ങളുമായി റിയാസ് കെ എം ആർ കോഴിക്കോട് നിന്ന് ചേരുന്നു. റിയാസ്, എവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്? ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ? നിമിഷ, എന്തായാലും ഒരാളിപ്പോൾ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ തിരൂരിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ഒരു സംഭവത്തിൽ ഒരാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതായത് മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിലെ ടി ടിക്കാണ് മർദ്ദനമേറ്റത്. ടിക്കറ്റ് ഇല്ലാതെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത ആളാണ് മർദ്ദിച്ചതെന്ന് ടി ടി വിക്രം കുമാർ മീണ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട്. രാജസ്ഥാൻ സ്വദേശിയാണ് ടി ടി. കോഴിക്കോട് റെയിൽവേ പോലീസ് ആദ്യം കണ്ടാലറിയാവുന്ന ഒരാൾക്കെതിരെയാണ് കേസെടുത്തത്. തുടർന്ന് പോലീസ് അന്വേഷിക്കുകയും തിരുവനന്തപുരം കരമന സ്വദേശിയായ സ്റ്റാൻലി ബോസ് എന്ന യാത്രക്കാരനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ റെയിൽവേ പോലീസ് വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. നിബീഷ്, റിയാസ്, ഈ ടി ടി ടിക്കറ്റ് എടുക്കാത്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണോ ഈ മരണ ഇത് ആക്രമണത്തിന് കാരണമെന്നാണോ പറയുന്നത്? തീർച്ചയായും നമ്മൾ ഈ സമീപകാലത്ത് കേട്ടുവരുന്ന ഒരു ട്രെയിനുകളിൽ നടന്നുവരുന്ന ഒരു സംഭവമാണ്. പലപ്പോഴും ടി ടിമാർ ഈ ടിക്കറ്റ് എടുക്കാതെ വരുന്നവരെ ചോദ്യം ചെയ്യുമ്പോൾ തിരിച്ച് ടി ടിമാർ അക്രമത്തിനിരയാകപ്പെടുന്ന ഒരു സാഹചര്യം, ഈ ഒരു സാഹചര്യം വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ടി ടി ആയിട്ടുള്ള വിക്രം കുമാർ മീണയ്ക്ക് നേരെ നടന്ന അക്രമവും വ്യക്തമാക്കുന്നത്. സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്നലെയും ഈ ട്രെയിനിൽ വെച്ച് നടന്നത്. എന്തായാലും തിരൂരിൽ വെച്ചായിരുന്നു സംഭവം. കോഴിക്കോട് റെയിൽവേ പോലീസാണ് കേസെടുത്തതും ഈ തിരുവനന്തപുരം കരമന സ്വദേശിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതും. ശരി റിയാസ്, ട്രെയിനിൽ ടി ടിക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു. ടിക്കറ്റ് എടുക്കാത്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ആക്രമണം. തിരുവനന്തപുരം സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളാണ് റിയാസ് കെ എം ആർ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ട് മരണം. സ്രാങ്ക് അഴീക്കൽ സ്വദേശി അബ്ദുൾ സലാം, ജീവനക്കാരനായ ഗഫൂർ എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 1:30 പൊന്നാനിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് അപകടമുണ്ടായത്. അഴീക്കൽ സ്വദേശി മരക്കാട്ട് നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹി എന്ന ബോട്ടിലാണ് സാഗർ യുവരാജ് എന്ന കപ്പലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് രണ്ടായി പിളർന്ന് കടലിൽ താഴുകയായിരുന്നു.